ജില്ലയിലെ സബ് ട്രഷറികളിലെ നോട്ടണൽ യന്ത്രങ്ങൾ നിശ്ചലം. മാസങ്ങൾക്ക് മുമ്പെത്തിയ യന്ത്രങ്ങളാണ് പണിമുടക്കിയത്. വർഷങ്ങളുടെ മുറവിളികൾക്കൊടുവിൽ ജില്ലയിലെ സബ് ട്രഷറികളിൽ മെയ് മാസത്തിലായിരുന്നു നോട്ടെണ്ണൽ യന്ത്രങ്ങൾ എത്തിയത്. ഇടപാടുകൾക്ക് വേഗം കൈവന്നതോടെ ജീവനക്കാർ ആശ്വാസത്തിലുമായിരുന്നു. എന്നാൽ ഗുണനിലവാരം കുറഞ്ഞ യന്ത്രങ്ങളായതിനാൽ മാസങ്ങൾക്കകം തന്നെ യന്ത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചു. നോട്ടുകൾ കൂട്ടത്തോടെ യന്ത്രം വഴി പുറത്തെത്തുന്നതിനാൽ ജീവനക്കാരും ആശങ്കയിലായി. ഇതേ തുടർന്ന് യന്ത്രം നൽകിയ സ്വകാര്യ കമ്പനിയെ വിവരമറിയിച്ചു. നാളുകൾ പിന്നിട്ടിട്ടും ഇവർ എത്താത്തതിനാൽ യന്ത്രങ്ങൾ സബ് ട്രഷറി ഓഫീസുകളിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. യന്ത്രമില്ലാത്തതിനാൽ അരമണിക്കൂറിൽ തീരേണ്ട ഇടപാടുകൾക്ക് 2-3 മണിക്കൂർ സമയമാണ് എടുക്കുന്നത്. മാസത്തിന്റെ ആദ്യ ദിനങ്ങളിൽ വിവിധ പെൻഷനുകൾക്കുൾപ്പെടെ സബ് ട്രഷറിയിലെത്തുന്ന പ്രായമേറിയവർ വരെ ഇടപാടുകളുടെ കാലതാമസം മൂലം ഒരു ദിവസം മുഴുവൻ ഓഫീസിന് മുന്നിൽ കാത്തുകിടക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അതൊന്നും അതിനെ ഒരു കിട്ടിയിട്ടില്ല, ആരും വന്നിട്ടില്ല, റിപ്പയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ക്യാഷ് കൊടുക്കാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കൈക്കൊണ്ട് എണ്ണിയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രയും വേഗം അത് നന്നാക്കി തരാനുള്ള എന്തെങ്കിലും ഏർപ്പാടുകൾ ഉണ്ടാവുമായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഞങ്ങളുടെ വർക്കെല്ലാം കൂടുതലും കൂടെ സ്പീഡാക്കാമായിരുന്നു. ഇപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ്, പെൻഷൻകാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. വ്യാജ കറൻസികൾ കണ്ടെത്തുന്നതിനും നോട്ടെണ്ണൽ യന്ത്രം സ്ഥാപിച്ചതുമൂലം സഹായമായിരുന്നു. സബ് ട്രഷറികളിലെ നോട്ടെണ്ണൽ യന്ത്രങ്ങൾ പെട്ടെന്ന് തന്നെ ശരിയാക്കി ഇടപാടുകൾ സുഗമമാക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു. ന്യൂസ് ബ്യൂറോ, പൊന്നാനി.